ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കിഡ്സ് ക്യാപിറ്റലാണ്. കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ നമ്മൾ തൃപ്പൂണിത്തുറയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഗാഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പാർക്കാണ്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃപ്പൂണിത്തുറ ചോയ്സ് ഫ്ലൈറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാളായിട്ടുള്ള ഐസ് ക്രീം മാളിൻ്റെ പൊക്കത്തായിട്ടോ നമ്മുടെ ഈ ഒരു പാർക്ക് വരുന്നത്. നമ്മൾ ഈ മാളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു സൈഡ് സുഡിയും ഒരു സൈഡ് മാക്സുമാണ്. ഇതിൻ്റെ പൊക്കത്താണ് നമ്മുടെ പാർക്ക് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പാർക്കാണ്. അതിന് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കിഡ്സിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് പാർക്കിൻ്റെ അകത്ത് നമുക്ക് ചെരുപ്പ് അനുവദിക്കില്ല, അതുകൊണ്ട് തന്നെ ചെരുപ്പ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വെക്കണം. അതിന് നമുക്ക് ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഒരു കിട്ടിന് നമുക്ക് 499 രൂപ ആവുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പാരൻറ്റിനും വേണമെങ്കിൽ കയറാം, ഇല്ല നമുക്ക് എക്സ്ട്രാ ടൈമും കൂടെ വേണമെങ്കിൽ നമുക്ക് 99 രൂപ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് രണ്ട് സോക്സ് കിട്ടി. സോക്സ് നിർബന്ധമാണ്, അത് പാരൻ്റ് ആണെങ്കിലും ആരാണ് അകത്ത് കയറുന്നത് അവർ രണ്ടുപേരും എന്തായാലും ഷൂസ് ഇടണം. അതിന് നമുക്ക് ടിക്കറ്റ് നമ്മൾ ഒരാൾക്ക് ഒരു കിട്ടിനാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ 499. പിന്നെ നമ്മൾ സോക്സിൻ്റെ നമ്മളൊരു സോക്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം മേടിച്ചു. അങ്ങനെ എല്ലാം കൂടെ ഒരു 500 സംതിങ്ങിലാണ് നമ്മുടെ എമൗണ്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഏരിയ ഉണ്ട്, നമുക്ക് കൂടെ വന്ന നമ്മുടെ കൂടെ വന്നവർക്കൊക്കെ ഇവിടെ ഇരിക്കാനും, പിന്നെ ഇവിടെ കോഫി അങ്ങനത്തെ ചായ അങ്ങനത്തെ സ്നാക്സൊക്കെ കിട്ടുന്ന ചെറിയ കടയുണ്ട്. താഴത്ത് സുഡിയും ഉണ്ട്, മാക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ താഴത്ത് പോയി ഷോപ്പിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ല കിഡ്സിൻ്റെ കൂടെ കയറണമെങ്കിൽ കയറുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ സോക്സൊക്കെ ഇട്ടിട്ടതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറിയേക്കുവാണ്. ഈ ഒരു പാർക്ക് കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാർക്കാണ്. അതേപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ, ടോയ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടോയ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് കളറാണെങ്കിലും പെയിൻറ്റിങ്ങുകൾ എല്ലാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെന്ന് കയറിയത് ഈ ഒരു ബ്രിക്സ് ഹൗസിലാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ബ്രിക്സ് കിടക്കണമുണ്ടോ, ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഓരോന്നും ഫില്ല് ചെയ്തിട്ട് നമ്മളിങ്ങനെ അടച്ചു കൊടുക്കണം. എന്നിട്ട് ഏറ്റവും പൊക്കത്തെത്തി കഴിയുമ്പോൾ ഇത് മൊത്തം തള്ളി താഴത്തോട്ട് കയറണം. ഒരു ജസ്റ്റ് ഫൺ, അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അപ്പോൾ രണ്ട് കളറാണ് വരുന്നത്, ഒന്ന് ബ്ലൂവും അതുപോലെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് കളറും ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പസിൽസ് പോണെയാണ്, അതായത് ഇവിടെ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ടാവും, ആ പിക്ക് അനുസരിച്ച് നമ്മൾ ഓരോന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഇതാണ് സൈഡിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ചെറിയ ബോർഡുണ്ട്, ഈ ബോർഡിൽ നമുക്ക് എഴുതുമൊക്കെ വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള എഴുതി ഇങ്ങനെ പഠിക്കണ രീതിയിലൊക്കെ എഴുതി വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡസ്റ്ററും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, ഡസ്റ്ററും പേനയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതുവോ അല്ലെങ്കിൽ വരയ്ക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി ചെന്നത് ഇങ്ങനെ ഒരു സ്കൂൾ ബസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതിനകത്ത് മൊത്തം ഇങ്ങനത്തെ തരികളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് തെർമോക്കോളിൻ്റെ ഇതായിരിക്കും എന്ന് വിചാരിച്ച് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ചെറിയ കല്ലുകളാണ്, സ്റ്റോണാണുള്ളത്. അതിന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോണാട്ടോ, അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ വായിലൊക്കെ പോകണം അങ്ങനത്തെ രീതിയിലൊന്നുമല്ല. ചെറിയ കുട്ടികളാണ് അവിടെ കൂടുതലായിട്ടും കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതാണ്, ഇതൊരു കുളമാണ്, അതിൻ്റെ താഴത്ത് വെള്ളമാണ്. അപ്പം നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പോകും, അതാണ് ഈ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഡാൻസിങ് ഫ്ലോറിലാണ്. ഇവിടെ നമ്മൾ പാട്ട് വെക്കും, പാട്ട് വെക്കുന്നതനുസരിച്ച് ലൈറ്റ് വരും താഴത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡാൻസൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ പറ്റിയതാണ്. നമുക്ക് വലിയവർക്കും കയറി ഡാൻസ് കളിക്കാൻ പൊട്ടി പോകുന്നില്ല കേട്ടോ, ഗ്ലാസ്സാണിത്. അടുത്ത നമ്മൾ പോയത് കിഡ്സ് ക്യാപിറ്റലിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഇവിടുത്തെ ഭയങ്കര കുറേ പേര് റീൽസിലൊക്കെ കണ്ടതാണ്. നമുക്ക് ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഊർന്ന് ഇറങ്ങിപ്പോവാം. ഇതിലും കിഡ്സിനും ഇരിക്കാം, പാരൻറ്റിനും ഇരിക്കാം കേട്ടോ. അതാണ് ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ വരുമ്പോൾ, സാധാരണ പാർക്കിൽ വരുമ്പോൾ കുട്ടികൾ പാർക്കിൽ കളിക്കും, നമ്മൾ സൈഡിൽ എവിടെയും ഇരിക്കും, അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പാർക്കിൽ നമുക്കും കുട്ടികളുടെ കൂടെ കയറിയിട്ട് ഇതിലൂടെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ നടക്കുകയും ഇതിലൂടെയൊക്കെ നമുക്ക് ഇറങ്ങുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ കിഡ്സിനും കുട്ടി നമുക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാട്ടോ ഇത്. അടുത്ത് നമ്മൾ കയറിയത് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങണ ഒരു ഊഞ്ഞാലയിലാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കറങ്ങി കൊടുക്കുവാണെങ്കിൽ കറങ്ങി വരും. കുറേ പേരുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇപ്പോൾ അനൂസ് മാത്രം ആയതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് കയറിയത്. ഈ വണ്ടിയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി ഇരുന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കറങ്ങി കൊടുത്താൽ മതി, അപ്പോൾ തന്നെ ഇത് റൗണ്ട് ചെയ്ത് വരും. അപ്പോൾ രണ്ട് വണ്ടിയാണ് ഉള്ളത്, ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമാണ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത്ര നമുക്ക് കറങ്ങി വരാം. അപ്പോൾ കൈയിട്ട് ഇങ്ങനെ അനക്കുന്നതനുസരിച്ചല്ലാണ് ആ വണ്ടി അനങ്ങത്തുള്ളൂ കേട്ടോ.
അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ്. അതായത് നമ്മളിങ്ങനെ ചവിട്ടി ചവിട്ടി കൊണ്ടി അങ്ങ് അറ്റം വരെ പോകണം, തിരിച്ചും അതേപോലെ തന്നെ വനോട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചവിട്ടി പോകുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ താഴ്ത്ത് പോകുമൊന്നുമില്ല, താഴ്ത്ത് ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പോഞ്ചിൽ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ, ഒരിക്കലും താഴ്ത്ത് പോയി തലയിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അത്രയ്ക്ക് നല്ല സേഫായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഭയങ്കര കളർഫുള്ളാട്ടോ ഇത്. ഞാൻ അനൂസിൻ്റെ ചവിട്ടിയിട്ട് കിട്ടണമുണ്ടായിരുന്നില്ല. നമ്മൾ സൂക്ഷിച്ച് ചവിട്ടിയില്ലെങ്കിൽ നമ്മൾ താഴെ കിടക്കും, താഴെ കിടന്നാലും ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോ. പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ അമർത്തുമ്പോൾ കയ്യിൽ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് വരും. അങ്ങനെ നമുക്ക് കൈയാണെങ്കിലും ഫേസാണ് നമ്മൾ കാണിക്കുന്നത്, അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരിതാണ്. അപ്പോൾ റെഡ് കളർ മുത്താണ് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുത്താണ്. ഈ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ കൈ ടച്ച് ചെയ്യുമ്പോഴേക്കും കൈയുടെ അതേ ഷേപ്പ് തന്നെ കിട്ടുന്ന ഒരിതാണ്. അപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചതൊന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ കാണിച്ചു തരാൻ ന്യൂസ് എങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അപ്പുറത്തൂടെ വന്നിട്ട് കണ്ടോ, കൈയാണ് അവൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ കൈയുടെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും അനൂസിൻ്റെ കൈയുടെ അളവാട്ടോ അത്. അപ്പോൾ നല്ല രസമല്ലേ. നമുക്ക് ഫേസ് വേണമെങ്കിൽ ഫേസ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈ ഇടിക്കണ പോലെ വെക്കാം, അങ്ങനെ പല ഷേപ്പിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടതാണ് കുറേ ബോൾസിൻ്റെ ഒരു ഏരിയ. ഏറ്റവും കൂടുതൽ കുഞ്ഞിപ്പിള്ളേർ കളിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ കുഞ്ഞിപ്പിള്ളേർ മാത്രമേ ഉള്ളൂ, വലിയവരും അമ്മമാരും ഒക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ബോൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കയറി വരുന്നിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ അവിടെ ഒരു വീട് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബോൾസൊക്കെയാണ് ഈ കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് കേട്ടോ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. അപ്പോൾ ആ കൊച്ചെന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോൾസ് ആ ഊട്ടയിലൂടെ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ൂടെ കയറിയിട്ട് അത് ആ വയറ് കണ്ടു, ആ വയറിൽ കൂടെ പോയിട്ട് പൊക്കത്തേക്ക് ബോൾസ് അവിടെ ചെന്ന് നിൽക്കും. ഇങ്ങനെ ഓരോ ബോൾസും നമ്മൾ കയറണ ഇടണ അനുസരിച്ച് ആ വയറിലൂടെ കയറി അതിൻ്റെ പൊക്കത്തോട്ട് ചെന്നിട്ട് അവൾ ആ നിറഞ്ഞ് കഴിയുമ്പോഴേക്കും അതെല്ലാം ഇതേപോലെ ഇങ്ങനെ പിള്ളേരുടെ മേത്തോട്ട് വെള്ളം വീഴുന്ന പോലെ ഇങ്ങനെ വീഴും. അപ്പോൾ നല്ല രസമാണ് അത്, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനായിട്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഏരിയയിൽ. ഇപ്പോൾ ഈ ഒരു ബോളാണെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ബോളാട്ടോ, എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളാണ്. അതേപോലെ തന്നെ ചെറിയ പസിൽസ് ഗെയിം ഇല്ലേ, ഇതേപോലത്തെ പസിൽ ഗെയിംസ് നമുക്ക് അവൈലബിൾ ആണ്. പസിൽസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇങ്ങനത്തെ കുറേ ഗെയിംസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു ഏരിയ ആണിത്, കാരണം നമുക്കിവിടെ JCB ഒരു പിക്ക് കൊടുത്തിട്ടില്ല. ഈ പിക്ക് അനുസരിച്ചിട്ട് നമ്മൾ അവിടെ എല്ലാത്തിലും പല പല ഷേപ്പ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ച് JCBയുടെ പോലെ ആക്കണം. അതും കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഗെയിമാണ്, കുറച്ച് ടൈം എടുക്കുന്ന ഗെയിമാണ്. എന്നാലും കുട്ടികൾക്ക് ഇത് കാണുമ്പോഴേക്കും ഇത് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി വരികയും ഇങ്ങനെ കുറേ എടുത്തിട്ട് ക്രിയേറ്റീവായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി നല്ല ഗെയിമാണ്. നമുക്ക് JCBയുടെ മാത്രമല്ല, നമുക്ക് അപ്പുറത്തെ സൈഡിൽ ബോട്ട്, കപ്പൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അനൂസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്, ബ്രിക്സ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ വീടുണ്ടാക്കാനായിട്ട്. ഇങ്ങനെ ഓരോരോ ബ്രിക്സ് ഉണ്ടാവും, ഈ ബ്രിക്സ് ഉപയോഗിച്ചിട്ട് ഈ മൂന്ന് പാളികളും ഫില്ല് ചെയ്തിട്ട് ഏറ്റവും അവസാനം ഇത് മൊത്തം മറിച്ചിടണം. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രിക്സ് ഇങ്ങനെ കുറേ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കളർ വേണമെങ്കിൽ ഒരു കളർ വേണമെങ്കിൽ എടുക്കാം, അല്ല മിക്സ്ഡ് ആയിട്ട് വേണമെങ്കിൽ വേഗം നമ്മുടെ ഐഡിയ പോലെ നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ മെയിനായിട്ട് ഇവിടുത്തെ കളർ എന്ന് പറയണത് നമ്മുടെ ബ്ലൂ കളറും അല്ല ലൈറ്റ് പിങ്ക് കളറുമാണ് ഉള്ളത്. പിന്നെ ഇടയ്ക്ക് റെഡ് കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്കിത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റീനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം ഒരു ഗെയിമാണ്. അതുപോലെ തന്നെ ഇവിടെ ഫീഡ്ബാക്ക് ഫോം ഉണ്ട്, നമുക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഫീഡ്ബാക്ക് ചെയ്തിട്ട് അവർ സ്റ്റിക്ക് ചെയ്ത് വെക്കും. അതും ഒരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി.
അപ്പോൾ ഞാൻ ബ്രിക്സ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയതാണ് സോഫ്റ്റാണോ ഹാർഡാണെന്ന് അറിയാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ ബ്രിക്സൊക്കെ അവർ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് ഒരിക്കലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിപ്പോൾ കാലിലൊക്കെ വീണാലും അത്ര വെയിറ്റും കാര്യങ്ങളും എല്ലാം സ്പോഞ്ച് പോലത്തെ സാധനങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇതഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സേഫാണ്, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അനൂസ് അനൂസിൻ്റെ ബ്രിക്സൊക്കെ സെലക്ട് ചെയ്ത് പൊക്കം വരുത്തി ഏകദേശം ഫിനിഷ് ചെയ്തതേ. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ ഇങ്ങനെ തള്ളി മറിച്ച് അകത്തോട്ടേക്ക് ഇരുന്നോട്ടോ. അതാണ് ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും സന്തോഷം. അപ്പോൾ നമ്മൾ അടുത്തൊരു ഗെയിം കണ്ട്, അപ്പോൾ ഒരു ഗെയിം കണ്ടപ്പോഴേക്കും ആദ്യം എന്താന്ന് മനസ്സിലായില്ല. അപ്പോൾ അവിടെ നമുക്ക് അവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ച് പറയാൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. കുട്ടികളുടെ ഒക്കെ കൂടെ നടന്ന് നമുക്ക് എല്ലാം ആക്ടിവിറ്റീസൊക്കെ പറഞ്ഞുതരികയും ഹെൽപ്പൊക്കെ ചെയ്യുന്ന സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അനൂസിന് ഈ ഗെയിം എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ ആ ചേച്ചി വന്നിട്ട് അനൂസിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവിടെ ഇപ്പോൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും ഇപ്പോൾ 1-ൽ ഒരു മുത്ത് വെച്ചിട്ട് ചെയ്യണം, രണ്ടാമത്തേല് 2 മുത്ത് വെച്ച് അങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ അനൂസിൻ്റെ കയ്യിലിരിക്കുന്ന ആ റെഡ് കളർ സാധനം എന്ന് പറയുന്നത് മാഗ്നെറ്റ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ട് എത്ര കൗണ്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കൗണ്ടിങ് പഠിക്കാൻ വേണ്ടി കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗെയിം ആട്ടോ ഇത്. ഇങ്ങനെ കൗണ്ട് അനുസരിച്ച് ഇപ്പോൾ 10-ാമത്തേതാണ് 10 മുത്തുകൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ സെലക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ കുട്ടികളിൽ കൗണ്ടിങ് പഠിക്കാനൊക്കെ ഈസി ആയിട്ടുള്ള ഒരു ഗെയിമാണ് അനൂസ്. കുറേ നേരം ട്രൈ ചെയ്തിട്ട് അവളെ വെച്ചിട്ട് പോയിട്ടോ. ഇവിടുത്തെ ഫ്ലോറുകളിൽ ഇങ്ങനത്തെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഷീറ്റാണ് നമ്മൾ ഫുള്ളും വിരിച്ചിരിക്കുന്നത്. അത് നല്ല കളർഫുള്ളായിട്ടുള്ള ഷീറ്റാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഹൈജീൻ അടിപൊളിയാണ്. ഹൈജീൻ ആയിട്ടുള്ള പാർക്കാണ് ഇത്. ഒട്ടും പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും ഫുൾ നമ്മൾ സോക്സ് ഇട്ടതിനാണ് ശേഷമാണ് നമ്മൾ അകത്തോട്ട് കയറത്തുള്ളൂ. അതേപോലെ തന്നെ ഈ സോക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടിയിൽ ഗ്രിപ്പുള്ള സോക്സ് ആയതുകൊണ്ട് നമ്മൾ തെന്നി വീഴുക അല്ലെങ്കിൽ തലയടിച്ച് വീഴുക, ചില പിള്ളേരൊക്കെ നടക്കുമ്പോഴൊക്കെ ഇതുപോലെ തെന്നി അടിച്ചൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പോകാൻ പറ്റും. പിന്നെ ഒരു ഈ ഏരിയ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ജമ്പിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. അതേപോലെ തന്നെ നമ്മൾ ജമ്പൊക്കെ ചെമ്പിക്കും, നമ്മൾ വീഴുവാണെങ്കിൽ തന്നെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബോക്സിലോട്ടാണ് നമ്മൾ വീഴുന്നത്. അങ്ങനെ വീഴുമ്പോൾ തന്നെ നമ്മുടെ തലയൊന്നും ഇടിച്ച് വീഴത്തൊന്നുമില്ല, നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ അതിലിങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു പാർക്കാണിത്. പിന്നെ ഈ ഒരു ഗെയിം എന്താണെന്ന് ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിനെ കുറിച്ച് പറയേണ്ട അത്യാവശ്യമായ കാര്യമാണ്. നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സ്റ്റാഫുകളും പിള്ളേരുടെ കൂടെ നടന്നിട്ടാണ് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് അനുസരിച്ച് ഇത് കറങ്ങും. അപ്പോൾ ഓരോ കുട്ടികളുടെ ഇതനുസരിച്ചിട്ട് അവർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ കുനിഞ്ഞു പോകണം. താഴത്തുള്ള സാധനം നമ്മുടെ അടുത്തോട്ട് നമ്മൾ ജമ്പ് ചെയ്ത് പോകണം. അപ്പോൾ ജമ്പ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെമ്പിന് എല്ലാം അവർ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടാം. അപ്പോൾ നമ്മൾ ഇത് ആദ്യത്തെ തവണ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞത് സ്പീഡ് കുറച്ച് മതി. അപ്പോൾ സ്പീഡ് കുറച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കുട്ടികൾ കൂടുതലുണ്ടെങ്കിലും കളിക്കാനായിട്ട് നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ അടുത്ത ആളുടെ മേത്ത് വീഴാതെ നോക്കണം. ഒരു സമയത്ത് 4 പേര് ഇതിനകത്ത് കളിക്കും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു കുട്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കളിക്കുമായിരുന്നു. ഇങ്ങനെ ജമ്പ് ചെയ്തു അതുപോലെ തന്നെ താഴ്ന്നു. അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് നമ്മളിവിടെ പാട്ട് വെക്കും. പാട്ട് വെക്കുന്നതനുസരിച്ച് നമ്മൾ ജമ്പ് ചെയ്ത് കൊടുക്കണം. ലൈറ്റിങ്ങും കാര്യങ്ങളും DJയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ജമ്പ് ചെയ്ത് പോവാം. നമുക്കിങ്ങനെ ജമ്പ് ചെയ്ത് ഇങ്ങനെ ഡാൻസ് കളിച്ച് ആ കളത്തിലോട്ട് മാറി മാറി നമുക്ക് ചടി പോകുന്ന ഒരു ഗെയിമാണിത്. അടുത്തത് കറങ്ങുന്ന കസേരയാണ്. ഇങ്ങനത്തെ 3 ചെയറ് പോലെ ഇട്ടിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഇരുന്ന് കറങ്ങുകയും ചെയ്യാം. അത് 3 കളറിലാണ് ഉള്ളത്. അങ്ങനെ ജസ്റ്റ് നമുക്കിങ്ങനെ കറങ്ങി കളിക്കുന്ന ഓരോ കസേര. അതേപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്ക് കിട്ടിയ ഏരിയ ആണ് ഇത്. ബോൾസും അതേപോലെ കുഞ്ഞു ടോയ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഏരിയ അവന്ന് വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഷോർട്ടേജ് കാരണം ഓഫ് ചെയ്തിട്ടേക്കണമായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ കറക്കിങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ കറക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ കറിലൊക്കെ ഇരുന്ന് ഓടിക്കുകയും ചെയ്യാം. അത് കുറച്ചും കൂടെ കുഞ്ഞു പിള്ളേർക്ക് പറ്റിയതാണ്. പിന്നെ അനൂസിന് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ കുറേ പസിൽസ് ഗെയിമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതനുസരിച്ച് അവരുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് എനിക്ക് തന്നെ കുറച്ചുകൂടെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഗെയിംസാണ് ഇതെന്ന് പറയണത്. പിന്നെ നമ്മൾ നേരെ അനൂസിനെ അന്വേഷിച്ച് നടക്കണേരുന്നു. അനൂസിനെ കുറച്ച് നേരത്തേക്ക് കാണണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്കും
വേണമെങ്കിൽ കയറാം, പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിങ്ങനെ കുനിഞ്ഞ് കയറേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോഴേക്കും അവിടെ വേറൊരു ഷൂ പോലത്തെ ഒരു ഇതിരിക്കുന്നുണ്ട്. അപ്പോൾ അനുസ് പറഞ്ഞ് ഞാനത് കയറാൻ പോകുന്നത്, ജസ്റ്റ് നമ്മൾ അതിൽ പിടിച്ച് കയറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരണം. അത്രയേ ഉള്ളൂ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞ പോലെ തന്നെ കിഡ്സ് ക്യാപിറ്റൽ നമുക്ക് കുട്ടികൾക്കും കളിക്കാം, മാതാപിതാക്കൾക്കും കളിക്കാം. അവരുടെ ഗെയിംസിലൂടെ നമുക്ക് അവരുടെ ഗെയിംസിലൊക്കെ നമുക്കും ഇൻവോൾവ് ചെയ്യാം. സാധാരണ നമുക്ക് പാർക്കിലൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ മാറി നിൽക്കുവാണ് ചെയ്യാറുള്ളത്. കുറച്ചും കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. ഇത് നമുക്കും കുട്ടികളുടെ കൂടെ തന്നെ എൻജോയ് ചെയ്യാം. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികളുടെ അതേപോലെ തന്നെയാവും. നമ്മളും ബോൾസൊക്കെ വെച്ച് കളിക്കാൻ തുടങ്ങും, പസിൽസൊക്കെ വെച്ചിട്ട് നമ്മളും ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അവരവിടെ കളിച്ചുകൊണ്ടിരിക്കും, നമ്മളിവിടെ ഭയങ്കര ബിസി ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ പോകുന്നതേ അറിയത്തില്ല, ഇങ്ങനെ നമുക്ക് ടൈമിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരിക്കും നമുക്ക് ഒരു മണിക്കൂറാണ് ഒരു കുട്ടിക്ക് 499 രൂപ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചൈൽഡ് ഒരു പാരൻറ്റിനും നമുക്ക് കയറാവുന്നത് ാണ് ഒരു അഡൽട്ടിനും നമുക്ക് കയറാം. പിന്നെ നമുക്ക് എക്സ്ട്രാ ടൈംസ് വേണമെങ്കിൽ കുട്ടികൾക്ക് 99 രൂപയാണ്, നമുക്ക് മുതിർന്നവർക്ക് 149 രൂപയാണ് ആവുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴേക്കും ശരിക്കും നമുക്ക് ഒരു മണിക്കൂറൊക്കെ നമുക്ക് ഡപ്പേന്ന് പറഞ്ഞ് പോകും. നമുക്ക് അറിയത്തില്ല നമ്മൾ ടൈം പോണതൊന്നും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് അടക്കുവാണെങ്കിൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ 500 രൂപ കൂടുതലല്ലേ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ കുട്ടികളിപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോഴേക്കും കൂടുതലായിട്ട് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടി വി വീഡിയോ ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൂടുതലും നമുക്ക് കണ്ണിനൊക്കെ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാക്കും, അവരുടെ മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പം നമ്മൾ ഒരു 500 രൂപ കൊടുത്ത് ഇങ്ങനത്തെ ഗാഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള പാർക്കിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ അവർ ഗാഡ്ജറ്റൊന്നും ഉപയോഗിക്കാതെ അവർ ഇങ്ങനെ അവരുടെ സെയിം പ്രായത്തിലുള്ള പിള്ളേരോടെ കളിച്ച് രസിച്ച് നടക്കുമ്പോൾ തന്നെ അവർക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ അവർക്ക് മെൻ്റലിയാണെങ്കിൽ സ്ട്രെങ്ത് കിട്ടുകയും ഫിസിക്കലിയും നല്ലതാണ്. ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴേക്കും കുട്ടികൾക്ക് കുറച്ചും കൂടെ ബെനഫിറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ മീഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ഫോണും ഗാഡ്ജറ്റൊന്നും ഇല്ലാത്തൊരു ലോകത്താണിപ്പോൾ പിള്ളേരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ. അപ്പോൾ അതൊന്നും ഇല്ലാതെ കുറച്ച് നേരം ഒരു മണിക്കൂറെങ്കിലും കുട്ടികളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുമ്പോഴേക്കും അവർക്കും കുറച്ചും കൂടെ മെൻ്റൽ സ്ട്രെങ്ത്തും കുറച്ചും കൂടെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് അവർക്ക് ഒരുപാട് ബെനിഫിറ്റാണുള്ളത്. അങ്ങനെ നോക്കുവാണെങ്കിൽ 500 രൂപ വൺസ് ഇൻ എ വൈൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുമല്ല ഇവിടെ കൂടുതലായിട്ട് ഇൻഡോർ ഗെയിംസാണ് കൂടുതലായിട്ടുള്ളത്. ഇങ്ങനത്തെ പസിൽസൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ അഡ്വഞ്ചേഴ്സ് ഗെയിംസൊക്കെ ആണെങ്കിൽ ഒട്ട് പേടിക്കുന്ന ടൈപ്പും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കുട്ടികൾ വീണാൽ തന്നെ തലയടിച്ച് വീഴും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ സേഫായിട്ടുള്ള രീതിയിലാണ് അവർ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 500 രൂപ കുറച്ച് മുടക്കിയാലും കുട്ടികളുടെ വെച്ച് നോക്കുമ്പോഴേക്കും കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കും ഇങ്ങനത്തെ ആക്ടിവിറ്റിയിലൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ നമുക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരുപാട് നല്ലതാണ് ഇങ്ങനത്തെ പാർക്കിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാറ് കണ്ടത് ഞാൻ ഓടിച്ചു നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുട്ടികളെ പോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് പസിൽസൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. ഒരുപാട് പാരൻസ് ഇവിടെ ഇരുന്നിട്ട് പസിൽസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കണ്ടപ്പോൾ ഇത് പാടായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് എളുപ്പമാണ് കണ്ട ഈ സ്ക്വയർ ഇതുപോലെയാണ് ട്രയാങ്കിൾ പോലത്തെ. ആ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിയോട്ട് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഷേപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് അത് എടുത്ത് വെക്കണം. അപ്പോൾ ഇത് മൊത്തം ഞാനും അനുസും കൂടെ ഉണ്ടാക്കിയതാട്ടോ.
ഇതാ ന്യൂസ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ ഓരോന്നും ഞങ്ങൾ മത്സരിച്ച് മത്സരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുറത്ത് ഫുഡ് കോർട്ടും അവൈലബിൾ ആണ്, നമുക്ക് ഔട്ട് സൈഡ് ഫുഡ് അലോവഡ് അല്ല. വെള്ളം നമുക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുത്ത് വയ്ക്കും, കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം വന്ന് എടുക്കുകയൊക്കെ ചെയ്യാം, അല്ലാതെ പുറത്തുനിന്ന് ഫുഡൊന്നും ആവശ്യം കയറ്റത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.